അസ്സലാമു അലൈക്കും ബാക്ക് ടു ഷംസീസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ഫസ്റ്റ് കണ്ടല്ലോ ചപ്പൽ കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻ്റ് ഇട്ടിട്ടുണ്ട് ജ്വല്ലറി കളക്ഷൻ ഇട്ടപ്പോൾ ചപ്പൽ കളക്ഷൻസ് കാണിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കാറൊക്കെ പിന്നെ ഇതിപ്പോൾ അങ്ങനെ കാണിക്കാൻ എല്ലാരും വീണ്ടും അത് എടുത്തു പറയണേ നമ്മള് ബോംബെയിലൊക്കെ പോയതിലൊന്നും ഞങ്ങള് ബോംബെയിലേക്ക് എപ്പോഴും പോവാൻ പറ്റില്ല കാരണം നമ്മള് ഓരോരുത്തരും മാരീഡ് ആണ് അപ്പൊ അതിൻ്റെതായതിൽ നമുക്ക് എപ്പോഴും പോവാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് പോയ അപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങനെ കൂടുതൽ വായിക്കണതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ബ്രാൻഡില് പോയി യൂസ് ചെയ്യണം ഇത് ക്വാളിറ്റി ഉണ്ടാവും പക്ഷെ നമുക്ക് പാർട്ടികൾക്കും അതുപോലെ അങ്ങനെയൊക്കെ ഭംഗി ഉണ്ടായാൽ മതിയല്ലോ ബ്രാൻഡ് യൂസ് ചെയ്യും പക്ഷെ ബ്രാൻഡായിട്ട് ഇതിലില്ല ഇത് ഞങ്ങള് ബോംബെ കളക്ഷൻസ് ആണ് ബ്രാൻഡായിട്ട് പിന്നെ നമ്മള് ഇതേ സെയിം ചെരുപ്പുകൾ തന്നെ നമ്മൾ ഇവിടുന്നൊക്കെ വാങ്ങിക്കുമ്പോ അത് നിങ്ങൾക്ക് ചെരുപ്പ് മനസ്സിലാവും ഇവിടെ ഇതിന്റെ റേറ്റും അവിടുത്തെ നല്ല മാറ്റമുണ്ട് കാരണം സെയിം ചെരുപ്പൊക്കെ തന്നെയാവും പക്ഷെ ഇവിടെ ഒന്നുകൂടെ നല്ല റേറ്റ് ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മളിതിങ്ങനെ നമ്മൾ മൊത്തത്തിൽ എടുക്കാം എനിക്ക് ഇവർക്ക് അതുപോലെ അങ്ങനെ എല്ലാരും കൂടി എടുക്കുമ്പോ നമ്മള് മൊത്തത്തിൽ എടുക്കുമ്പോ നമുക്ക് ഒന്നുകൂടെ പ്രൈസ് ഒക്കെ കുറഞ്ഞിട്ടാണ് കേട്ടോ കിട്ടാം അപ്പൊ നമ്മളുടെ കാണിക്കാം അപ്പൊ നമ്മള് ഫസ്റ്റ് ഇതാ ഈ ഒരു സെറ്റാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ഫ്ലാറ്റ് ഷേപ്പാണ് ഇവൾക്ക് കൂടുതൽ ഫ്ലാറ്റ് ഞാൻ ഹീൽ യൂസ് ചെയ്യാറില്ല താത്താക്ക് പക്ഷെ അങ്ങനെ ഹസ്ബൻഡിന്റെ അങ്ങനെ നോക്കുമ്പോ താത്താക്കാണ് എനിക്ക് കുഴപ്പമില്ല എന്റെ ഞാൻ പ്രശ്നമില്ല അതൊക്കെ എനിക്ക് ഹീല് പക്ഷെ ഇപ്പൊ ഞാൻ കുറവാണ് പണ്ട് ഞാൻ പണ്ട് മുതലേ ഹീല് ാണ് കേട്ടോ പക്ഷേ ഈ ഭാഗം നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് ഈ ചെരുപ്പ് നമുക്ക് ജീൻസും അങ്ങനത്തെ നല്ല ലുക്ക് ആയിരിക്കും നല്ല ഗ്രിപ്പ് ഉണ്ട് നല്ല ഗ്രിപ്പ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയല് പിന്നെ നല്ല വെയിറ്റ് ഒന്നുമില്ല ഞങ്ങളുടെ സൈസ് 11 ആണ് അപ്പൊ അടുത്തത് അതാണ് ഇത് നെക്സ്റ്റ് ഇത് കുറച്ച് ഹീൽ ടൈപ്പാണ് പക്ഷെ ഇത് ഇതിന്റെ കാര്യം പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഈ ചെരുപ്പ് എന്തൊരു സുഖം അറിയോ ഇത് ഇട്ട് നടക്കാൻ നല്ലൊരു പിന്നെ മാത്രല്ലേ നമുക്ക് എനിക്കുണ്ടാ പ്രശ്നം കേട്ടോ കാല് വിയർക്കണ ഒരു എനിക്ക് വേഗം പൊട്ടും അപ്പൊ ഈ ആ കാല് വിയർക്കണ സമയത്ത് ഇങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടും നല്ലതാണ് ഈ ചെരുപ്പ് കേട്ടോ നെക്സ്റ്റ് ഇതൊരു പാർട്ടി മോഡല് ചപ്പലാണ് ഇത് ഞാന് കൂടുതലും സാരി പിന്നെ നല്ല കുറച്ച് ഹൈറ്റ് ഡ്രസ് ഇട്ട ഹൈറ്റ് തോന്നുന്ന മോഡല് ഇതില് യൂസ് ചെയ്യുന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ സിൽവർ കളറാണ് പിന്നെ നല്ല നല്ല എന്താ പറയുക നല്ല ഷൈനിങ് ഉണ്ട് പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ മോഡേൺ ആണ്ടത് നല്ല ലുക്ക് ഉണ്ടാവും അതാണ് ഇത് അപ്പൊ അടുത്ത ചെപ്പൽ ഇതാണ് ഇത് നമുക്ക് ചുരിദാറിക്കൊക്കെ നല്ല രസമാട്ടോ പക്ഷെ ഈ ഒരു ഷേപ്പ് ചെപ്പൽ ഇപ്പൊ ട്രെൻഡാണ് നമ്മള് നല്ല കാണുന്നുണ്ട് ചുരിദാറിക്കൊക്കെയാണ് പക്ഷേ നല്ല കംഫർട്ട് ആണ് ഫ്ലാറ്റ് ചെരുപ്പ് ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല അടിപൊളി സാധനം നല്ല നല്ല ക്ലോത്ത് ഒക്കെയാണ് നല്ല ഡിസൈൻ നല്ല ഭംഗിയാണ് ഇട്ടാല് കാലിലൊക്കെ നല്ല രസമാണ് നല്ല ഒരു വെറൈറ്റി നമ്മളെ ബാൻഡ് ഉണ്ടല്ലോ അങ്ങനത്തെ ആ ടൈപ്പാണ് ഇത് എല്ലാവരെയും ഇപ്പൊ കണ്ടു ഇത് ഈ മോഡലൊക്കെ എല്ലാവരെയും കണ്ടു വരുന്നുണ്ട് ലേഡീസിന്റെ ഏറ്റവും ഫേവറേറ്റ് കളറാണ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളോട് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കേണ്ടത് കച്ചവടം നമ്മളൊരു ഒരു ഡിഫറെന്റ് വെറൈറ്റി വീഡിയോസ് വേണം എന്ന് തോന്നുമ്പോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ
ഞാനിത് ഇടാറില്ല കേട്ടോ, കാരണം ഇത് പൊട്ടിപ്പോ എനിക്ക് സങ്കടം വരും. കാരണം ഞാൻ ഇത് എന്റെ ഹൽദിക്ക് മാത്രം ഇട്ടിട്ടുള്ളൂ. കാരണം എനിക്ക് ഇടാനും തോന്നും, പക്ഷെ വേണ്ട, അവിടെ ഓർമ്മിക്കോട്ടെ. എനിക്ക് എന്തോ ഈ മൾട്ടി കളർ പോകുമ്പോ ഭയങ്കര ഫേവറേറ്റ് ആണ്, നല്ല ഇഷ്ടമാണ് എനിക്ക്, നല്ല അടിപൊളിയാണ്. നമ്മള് ഇതാ ഹിന്ദി സീരിയലിലൊക്കെ ഒരുപാട് കാണാൻ അവര് ഇടുന്നത്, അതാണ് എനിക്ക് ഈ ചെപ്പിനോട് ഭയങ്കര ഫേവറേറ്റ് ആയത്. ഞാൻ പിന്നെ എന്താ വെച്ചാൽ എന്റെ സ്വഭാവം ഞാൻ എല്ലാം ഇട്ടും. പക്ഷെ ഞങ്ങള് ഇത് ഇപ്പോ ലാസ്റ്റ് പോയില്ല, അത് ഈ മോഡൽ കണ്ടത് ഇട്ട് അതൊരു കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇതേപോലത്തെ ചെപ്പ് ജെന്നാക്കുണ്ട്. പിന്നെ ഞങ്ങള് അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോ ഒരു സ്വഭാവം ഉണ്ട്, ഞങ്ങൾ അപ്പൊ കണ്ടാലും മേടിക്കില്ല, പിന്നെ പോകുമ്പോ അത് ഇഷ്ടപ്പെട്ട് വീട്ടിൽ തോന്നും നല്ല രസമുണ്ടായിരുന്നു, അപ്പൊ പിറ്റത്തെ പോക്കില് മേടിക്കും. അങ്ങനെ ഓരോന്ന് മേടിച്ചു. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ നല്ലൊരു പറഞ്ഞില്ല, നല്ല കംഫേർട്ട് ആണ് ഇടാൻ. അതിന്റെ വേറൊരു ഇതാണ് കേട്ടോ, ഞാനിപ്പോ എനിക്കിത് നല്ല, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കാലിന് ഇങ്ങനെ വിയർപ്പുള്ളതുകൊണ്ട് എനിക്കിപ്പോ ഇത് ഇടാൻ നല്ല ഇഷ്ടമാണ് ഇത് ചെയ്ത്. പിന്നെ ഇതാ ഇതെന്റെ ഇപ്പൊ ന്യൂ പുതിയ കിട്ടിയ ഒരു ഗിഫ്റ്റാണ്, ഇത് എന്റെ ഭാവി വരുമ്പോ ഞങ്ങക്ക് കൂടുന്നതാണ്. താതാക്കത്തിന്റെ സിൽവർ ഉണ്ടല്ലേ, അപ്പൊ നമ്മൾ രണ്ടൊരു മോഡൽ വെക്കണ്ടല്ലോ. അപ്പൊ ഇതാ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല സംഭവം. ഞങ്ങൾ കഴിഞ്ഞ പോക്കിൽ അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മേടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഭാവി മേടിച്ചപ്പോ എനിക്ക് വേണമെന്ന് വെച്ചപ്പോ ബാബി കൊണ്ടു തന്നതാണ്. അതിനാലും ഒരുപാട് ഹാപ്പിയാണ്, താങ്ക് യു ബാബി. പിന്നെ ഇന്നത്തെ സിമ്പിളാണ് കേട്ടോ, പക്ഷെ കാണാൻ നല്ല ഭംഗി. ഈ സിമ്പിൾ തന്നെ ഞങ്ങള് ബോംബെയിൽ നിന്ന് വാങ്ങിക്കുമ്പോ നമ്മളെ റേറ്റ് നമുക്ക് അറിയാലോ, പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇത്രയും ഉണ്ടാവില്ല. അവിടെ ഈ കാണിച്ച ചപ്പലിന്റെ റേറ്റ് പറയാം, ഒരു 300-400 അത്രയൊക്കെ. പക്ഷെ നമ്മളിതിപ്പോ നോർമലി ഒരു ഷോപ്പിൽ പോയാൽ നല്ല റേറ്റാണ് അവര് പറയുന്നത്, അപ്പൊ നമുക്ക് എടുക്കാൻ തോന്നുന്നു. സത്യം പറഞ്ഞാൽ പോയാല് 600-700 എന്തായാലും ഉണ്ടാവും, അതുകൊണ്ടാണ് നമുക്കൊരു ഇതും ഈ പറഞ്ഞ പോലെ നല്ല രസമാണ്. കാലിന് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ചെരുപ്പൊക്കെ ഇട്ടാല്. അത് നമുക്കൊരു ഇതുണ്ടല്ലോ, എന്താ പറയാ, എന്റെ കാല് കറുത്തിട്ടാന്ന് എന്റെ കാല് വെളുത്തിട്ട്. പക്ഷെ എല്ലാ കാലും നല്ല ഭംഗിയാവട്ടെ, എല്ലാ സ്കിൻ ടോണിലും. പിന്നെ ഇതൊരു ഷൂ ആണ്, ട്രെൻഡി ഷൂ ആട്ടോ, ഗുജറാത്തി പക്ഷെ ഇത് എന്താ വെച്ചാൽ നല്ല ഈ ഇതുണ്ടല്ലോ, ഇതൊക്കെ നമ്മളിങ്ങനെ നല്ല തുന്നി വെച്ചിട്ടോ പെട്ടെന്ന്. ഇത് ചുരിദാറിക്ക് പക്കാവും, നല്ല പാർട്ടി വെയർ, നൈറ്റ് പാർട്ടിക്കൊക്കെ നല്ല ലുക്കായി, നല്ല ഷൂ ആട്ടോ. പിന്നെ ഇതാ നെക്സ്റ്റ് ഇത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. എല്ലാവർക്കും അറിയാലോ എനിക്ക് ഈ സോഫ്റ്റ് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എല്ലാം ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷേപ്പാണ്, നല്ല സുഖമാണ്, എന്താ പറയുക, നല്ല ലുക്ക്, നല്ല സോഫ്റ്റ് ആണ്, ഏറ്റവും തോന്നില്ല നമുക്ക് കിട്ടാൻ, പക്ഷെ നല്ല അത്രയും കംഫർട്ടാണ്. അപ്പം നെക്സ്റ്റ് ഇതാ ഇതും ചുരിദാറിനൊക്കെ നല്ല രസമാണ്, സിമ്പിളാണ്, ഹമ്പിളാണ്. ആ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഷേപ്പ് വരുന്ന ആ ഒരു മോഡലാണ് നല്ല. പിന്നെ നമ്മൾക്ക് ചെറുപ്പം നമുക്കിത് കുറേ യൂസ് ചെയ്യാമെന്ന് പറയാൻ പറ്റൂല, നമ്മുടെ ഇടുന്ന മുന്നേ ഒന്ന് തുന്നിച്ചിട്ടാണ് ഇടാറ് അല്ലേ. അപ്പൊ നല്ല ക്വാളിറ്റി അങ്ങനെ ഒന്നുമില്ല, അപ്പൊ നമ്മള് ആദ്യം ജസ്റ്റ് ഒന്ന് തുന്നിച്ചാൽ മതി, അപ്പൊ നമുക്ക് കുറെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബ്ലാക്ക് നല്ല മതിയില്ല, ബ്ലാക്ക് സിമ്പിൾ നല്ല പോലത്തെ ഒരു മോതിരണ്ട്, നല്ല ഇപ്രാവശ്യം പോക്കെ മേടിച്ചു, നല്ല നല്ല ഇത് നല്ലൊരു സോഫ്റ്റാണ്. പിന്നെ നല്ല ഇതൊക്കെ ബ്രാൻഡിൽ കൂട്ടാട്ടോ, ക്വാളിറ്റി ഒക്കെ കാണാൻ പെട്ടെന്ന് പൊട്ടൊന്നുമില്ല, നല്ല ഇതുണ്ട്. ചെറിയ ഇതൊക്കെ വേണ്ട വരും, നമ്മളിന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിന് നല്ല ഇതാണ്, നമ്മൾ ഫസ്റ്റ് ഇടുമ്പോ ഒന്ന് ഇതൊന്ന് തുന്നിച്ചാൽ മതിയാവും. നമ്മളങ്ങനെ ഒന്നിട്ട് വേ അടുത്ത് ഇടില്ല, ഒന്ന് ഇട്ട് കൊട്ടയെ അടുത്ത് എടുക്കുള്ളൂ, അതൊക്കെ ഞങ്ങളെ വീക്ക്നെസ്. പിന്നെ ഇതാ ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്, ഉപ്പ് മേടിച്ചു കൊടുത്തതാണ്, നല്ല രസമുണ്ട്. ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, നമ്മള് അക്കോറിയത്തിൽ ഇടൂലേ ആ ഒരു സ്റ്റോൺ വരുന്നുണ്ട് ഇതിന്, നല്ല ഭംഗിയുണ്ട്. ഉപ്പാക്ക് നമുക്ക് അതാ പറയുന്നത്, നമ്മൾ മനുഷ്യർ ചെയ്തിട്ടുണ്ടല്ലോ ഉപ്പാക്ക് ഭയങ്കര കണ്ടാണ്, നല്ല രസമുണ്ട്. അപ്പോ ഇത് ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഈ മോഡൽ ഒരുപാട് ഉണ്ട്, കാരണം ഇത് ഇതാണ് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ട്. ഇപ്പത്തെ ട്രെൻഡും ഇതാണല്ലോ, അപ്പൊ എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇത് മാത്രം. ഇതും അതിനോടൊക്കെ ഒരു സെയിം ഉള്ളത് തന്നെയാണ്, പക്ഷെ നമ്മള് വേറൊരു സീക്വൻസ് ആണ് ഇതിന്. ആ മറ്റേ നമ്മള് ട്യൂബിന്റെ സ്റ്റോണാണ് വെച്ചിട്ടുള്ളത്, പക്ഷെ നല്ല ഇങ്ങനത്തെ ചെയ്യുമ്പോൾ നല്ല സുഖം നമുക്ക് യൂസ് ചെയ്യാൻ, നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ നമ്മള് യൂസ് ചെയ്യണ വേറെ ഉണ്ട്, അതും നമ്മൾ ഇതിലാകെ ചളിയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഷൂണ്ട് വേറെ ഉണ്ട്, പിന്നെ ബൂട്ട്, അങ്ങനെ പോലെ നമ്മള് ടൂർ ട്രിപ്പ് ഒക്കെ പോകുമ്പോ അതിൻ്റെതായ വേറൈറ്റി ഉണ്ടാവും, അങ്ങനൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ എല്ലാം കൂടുതൽ കാണിച്ച് നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. നമ്മള് യൂസ് ചെയ്യണ ചെരുപ്പൊക്കെ കണ്ടാ നോക്ക, അതൊക്കെ ചളിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മള് ഡെയിലി ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ ചളി. പിന്നെ താത്താടയിൽ നല്ലൊരു ഇപ്പം പുതിയൊരു ആവശ്യമായിട്ട് കൂടുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ അങ്ങനെ ഉണ്ടോ, ചിലത് സ്വന്തം വീട്ടിൽ ഒന്നും കൊണ്ടുപോലോ, നമ്മള് ഇവിടെ തന്നെ ഇടാത്ത സൂക്ഷിച്ചു വെക്കും. നമ്മള് വീട്ടിൽ ഉമ്മ ബോംബെന്ന് പറഞ്ഞാല് കൂടുതല് തരുന്നു, അല്ല ഇവിടെ എടുത്തേക്കും. കാരണം പൊട്ടി നമ്മളിങ്ങനെ കൊടുക്കണ്ട, താത്ത വെറും പൊട്ടിക്കലും നശിപ്പിക്കൽ ടീമാണ്. എനിക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാലിന് വിയർപ്പുള്ളതുകൊണ്ട് ചിലപ്പോ പെട്ടെന്ന് തന്നെ ചെരുപ്പൊക്കെ പൊട്ടലുണ്ട്. അപ്പൊ ഞാന് പൊട്ടിയതിന് ശേഷം മാറ്റുന്ന വന്ന് എടുക്കുള്ളൂ. കാരണം എല്ലാം കൂടി കൊണ്ട് ഞാൻ എല്ലാം യൂസ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തേക്കുണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് ഇപ്പൊ വെച്ചിട്ട് അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചത് ഫസ്റ്റ് നമ്മളെ കുട്ടിയാവുമ്പോ നമുക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ ഇങ്ങനെ. പിന്നെ ഇപ്പൊ കല്യാണത്തിന്റെ കുറച്ച് മുന്നേ ഞങ്ങള് കൊറേ അവിടെ നിൽക്കൽ തുടങ്ങി. അപ്പോ താത്താക്ക് വരാൻ പറ്റും, താത്ത ഇങ്ങനെ 10 ദിവസം 15 ദിവസത്തിന് ഒക്കെ വരും. അപ്പൊ ഞാന് ഇറങ്ങിയപ്പോ രംഗത്ത് ഇറങ്ങിയപ്പോ ഒരുപാട് ഞങ്ങൾ കണ്ടുപിടിച്ചതൊക്കെ. ഉപ്പ് വരുമ്പോ കൊണ്ടുവരും, ഒന്നോ രണ്ടൊക്കെ ഉപ്പാക്ക് ഇപ്പൊ ഇത്ര കൊണ്ടുവരുന്ന ആവശ്യമില്ലല്ലോ. എവിടെ ചെരുപ്പ് കിട്ടും, എവിടെ അത് കിട്ടും, ഞങ്ങളെ കണ്ടാ അവർക്ക് മനസ്സിലാവും. കാരണം നമ്മള് അവരെ ഇതിന് ഡിഫറെന്റ് ആണല്ലോ, അപ്പൊ അവർക്ക് മനസ്സിലാവും ആ ഇതൊരു ബൾക്കായി എടുക്കാൻ വന്നിട്ടാണ്. അങ്ങനെ നമ്മള് അങ്ങനെയൊക്കെ മനസ്സിലായി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ചർപ്പൽ വീഡിയോ കളക്ഷൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് കാണാം. അങ്ങനെ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കമന്റും ലൈക്കും കുറവാണ് അല്ലേ? ആ ഒരു ലൈക്ക് ഒക്കെ അടിച്ചുകൂടെ, കാണുമ്പോ ആ ലൈക്ക് ഒന്നും അടിച്ചുകൂടെ. പിന്നെ അപ്പൊ കാണുന്നുണ്ടല്ലോ, വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷെ ലൈക്ക് അടിക്കുന്നില്ല. ഒന്ന് അടിക്കടോ, എന്താടോ പാവങ്ങളല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനിയും നല്ല ഇനി നിങ്ങക്ക് എന്തൊക്കെ കളക്ഷൻസ് കാണണം ഒരാളെ മാത്രം കളക്ഷൻസ് വിചാരിക്കേണ്ട, ഒരാളത് മാത്രമാണ് ഞാനിൻ്റെതും ഇവളുടെതും ഒക്കെ കൂടിയിട്ട് നമ്മൾ അങ്ങനെ അടുത്തതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് കാണാം.